നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വിജയവഴിയിൽ കൊല്ലം പുനലൂരിലെ അമൃതം യൂണിറ്റ് തേടിയെത്തിയത് മികച്ച സംരംഭകർക്കുള്ള പുരസ്കാരം. തിരുവനന്തപുരം പിരപ്പമൺകാട് പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം, രണ്ടാം വിളയിറക്കിയത് 57 ഏക്കറിൽ. കോഴിക്കോട് കട്ടിപ്പാറയിൽ കുളത്തിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനത്തിന് പിന്നാലെ തകർന്നു, നിർമ്മാണത്തിലെ അപാകതയെന്ന് ആക്ഷേപം. റോഡിന്റെ തകർച്ചയിൽ ദുരിതം പേറി പാലക്കാട് ചക്കുറ്റി നിവാസികൾ, പൊടിശല്യവും രൂക്ഷം, പ്രതിഷേധത്തിന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ നോക്കാം. വിജയവഴിയിൽ കൊല്ലം പുനലൂരിലെ അമൃതം ഫുഡ് പ്രോഡക്റ്റ്, പുനലൂർ ഐക്യരക്കോണം വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വനിതാ സംരംഭക യൂണിറ്റാണ് ഇത്. അർപ്പണബോധവും ഒത്തൊരുമയുമാണ് ഈ സംരംഭക യൂണിറ്റിനെ ജില്ലയിലെ മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കാൻ കാരണം. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് പുനലൂരിലെ അമൃതം യൂണിറ്റ്. സംരംഭക വർഷത്തിലെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരവും സംരംഭക രൂപീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. 9 അംഗങ്ങളുമായി 2006 യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അംഗൻവാടി കുട്ടികൾക്ക് നൽകുന്ന പോഷകാഹാരം എന്ന നിലയിൽ വലിയ വെല്ലുവിളിയാണ് യൂണിറ്റ് ഏറ്റെടുത്തത്. വളരെ ശുദ്ധിയോടും കൃത്യതയോടുമുള്ള പ്രവർത്തനമാണ് ആവശ്യം. ഗോതമ്പ്, കടലപ്പരിപ്പ്, കപ്പലണ്ടി, സോയ, പഞ്ചസാര എന്നിവ കൃത്യ അനുപാതത്തിൽ ചേർത്ത് പൊടിച്ചെടുത്ത 500 ഗ്രാം പാക്കറ്റുകളിലാക്കി അംഗനവാടി കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ യൂണിറ്റിൽ 8 പേരാണ് വർക്ക് ചെയ്യുന്നത്. 9 പേരുണ്ടായിരുന്നു നിലവിൽ യൂണിറ്റ് തുടങ്ങുമ്പോഴും. ഒരു 2 വർഷത്തോളം ഞങ്ങളെ കൂടെ ഉള്ളൊരു ചേച്ചി ഇപ്പം ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഞങ്ങൾ നിലവിൽ 8 പേരാണ് ജോലി ചെയ്യുന്നത്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഓരോ പോഷകാഹാരവും ചൂട് നൽകി പൊടിച്ചെടുക്കുന്നു. 18 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് ഓരോ അംഗത്തിനും. ഇതിനോടകം തന്നെ അമൃതം പ്രൊഡക്റ്റ് ഏറെ ജനകീയമായി. ജില്ലയിലെ ഏറ്റവും മികച്ച സംരംഭകർക്കുള്ള പുരസ്കാരം യൂണിറ്റ് ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ലഭിച്ചത്. അവാർഡ് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ഊർജ്ജമാണെന്ന് അംഗങ്ങൾ പറയുന്നു. നമ്മുടെ നിർമാല്യ ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന അമൃതം ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ന്യൂട്രിമിക്സ് യൂണിറ്റാണ് ഐക്യരക്കോണത്ത് പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാർ ചെയർമാനായിട്ടിരുന്ന സമയത്താണ് അത് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കുകയും കൊല്ലം ജില്ലയിലെ മികച്ച വനിതാ സംരംഭ യൂണിറ്റായി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൻ്റെ അവാർഡും നമ്മൾ നഗരസഭയുടെ അവാർഡിനോടൊപ്പം ഏറ്റുവാങ്ങുകയുണ്ടായി. വ്യവസായ വകുപ്പുമായി ചേർന്ന് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ശ്രമിക്കുമെന്നും അതിനുള്ള പരിശീലനം നൽകാൻ ശ്രമിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. News18 പുനലൂർ. ഇടുക്കിയിൽ നിർധന കുടുംബത്തിന് കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി. നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശി സരസമ്മയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ താമസിക്കുന്ന കുടുംബം വില കൊടുത്താണ് ഇപ്പോൾ വെള്ളം വാങ്ങുന്നത്. ഗ്രാമപഞ്ചായത്തിനോടും വാർഡ്തല കമ്മിറ്റിയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം നൽകുന്നില്ലെന്നാണ് സരസമ്മയുടെ ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് ജലനിധി പദ്ധതിക്കായി 15,000 രൂപ സരസമ്മ നൽകിയിരുന്നു. എന്നാൽ പദ്ധതി നടപ്പിലാക്കാതെ വന്നതോടെ തുക തിരികെ വാങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മറ്റൊരു പദ്ധതിയിൽ നിന്നും മേഖലയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല. ആദ്യമേ ജലനിധിക്ക് പൈസ കൊടുത്തു, അന്ന് ഇത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പൈസ തിരിച്ചു വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ ഒരു സ്കീമുണ്ട് ഇവിടെ, അതിൽ നിന്ന് എനിക്കൊരു കണക്ഷൻ തരാൻ പറഞ്ഞിട്ട് മെമ്പർ പറയുന്നത് പിന്നെ പഞ്ചായത്തുകാരില്ല ഇവരുമായിട്ട് ആലോചിക്കട്ടെ, കമ്മിറ്റിക്കാരായിട്ട് ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതുവരെ 2-3 വർഷമായിട്ട് ഒരു എനിക്ക് കുടിവെള്ളമില്ല. ഞാൻ വിലയ്ക്ക് വെള്ളം മേടിച്ചാണ് കഴിയുന്നത്. കൂലിവേല ചെയ്താണ് സരസമ്മയും ഭർത്താവും കഴിയുന്നത്. കുടിവെള്ളത്തിനായി വൻതുക മുടക്കേണ്ട ഗതികേടിലാണ് ഇവർ. നിലവിലെ പദ്ധതിക്കായി പണം നൽകാമെന്ന് പലതവണ അറിയിച്ചിട്ടും ഇവരെ പങ്കാളികളാക്കുന്നില്ല. എന്നാൽ കുടിവെള്ള പദ്ധതിയിൽ പങ്കാളിയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ വിശദീകരണം. News18 ഇടുക്കി. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ബോധവൽക്കരണവുമായി മലപ്പുറം മെഡരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പരിപാടി MLA KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. 20 ഡോക്ടർമാർ ക്ലാസും സംശയ നിവാരണവും നടത്തി. 500 പേർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഹെൽത്ത് ഗൈഡ് പ്രകാശനം അനിൽകുമാർ MLA നിർവഹിച്ചു. കായംകുളം കണ്ണംപള്ളി ക്ഷേത്രോത്സവത്തിനിടെ കലാകാരന്മാരെ ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകലാക്കാരക്കൂട്ടം നഗരത്തിൽ പ്രകടനം നടത്തി. നാടൻ പാട്ടുകൾ പാടിയായിരുന്നു പ്രതിഷേധം.
പ്രതിഷേധ യോഗം അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോത്സവത്തിനിടെ നാടൻപാട്ട് നടക്കുന്നതിനിടയിലാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. നാട്ടുമൊഴി നാടൻപാട്ട് സംഘത്തിലെ കലാകാരന്മാർക്കാണ് മർദ്ദനമേറ്റത്. ഇടുക്കി കട്ടപ്പന കുന്തളംപാറയിൽ മലമുകളിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു. നിരവധി വീടുകളുള്ള ഭാഗത്തേക്കാണ് പാറക്കഷ്ണം പതിച്ചത്. മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻദുരന്തം ഒഴിവായി. 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ പാറക്കഷ്ണങ്ങൾ അടർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മലയുടെ 2 ഭാഗങ്ങളിലായി പാറമടകളും പ്രവർത്തിക്കുന്നുണ്ട്. ഭയങ്കര ശബ്ദമാണ് അത് കേൾക്കുന്നത്. ശബ്ദം കേട്ട് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. നമ്മുടെ ഞാൻ താമസിക്കുന്നത് ഇതിന് ഈ നമ്മുടെ ഇതറവാടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഞങ്ങളെല്ലാം പുറത്തിറങ്ങി നമുക്ക് ഞങ്ങൾ ആ ഭാഗത്തുള്ളവർക്കാണ് ഇതിൻ്റെ ശബ്ദം കൂടുതൽ കേട്ടത്. ഈ താഴ്ഭാഗത്തുള്ളവർ ശബ്ദം അങ്ങനെ കേട്ടില്ല. അവിടെ എല്ലാം കല്ലുകൾ പൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് മണ്ട വരെ കയറിയപ്പോഴും ഓരോ കല്ലുകളും വന്ന് ആ ഭാഗത്തെ മരത്തിൻ്റെ പോലും തൊലി പോയി. അത് പാറ പൊട്ടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. മികച്ച നിലവാരത്തിൽ നിർമ്മിച്ച ഇടുക്കി മയിലാടുംപാറ തിങ്കൾക്കാട് റോഡ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നതായി ആരോപണം. ഉടുമ്പൻചോല പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് JCB ഉപയോഗിച്ച് പൊളിച്ച് നീക്കി. തുടർന്ന് ഹോസുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടി. റോഡിന്റെ വശങ്ങൾ കുത്തിപ്പൊളിച്ചതിനാൽ മഴക്കാലത്ത് റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പഞ്ചായത്തിലെ മയിലാടുംപാറ തിങ്കൾക്കാട് കാര്യത്തോട് മേഖലകളിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പൈപ്പുകൾ ഇട്ട് വരുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ സൈഡ് കുഴിച്ച് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് ഈ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതിനോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച റോഡാണ് മയിലാടുംപാറ മുതൽ അടിമാലി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. ആ റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത്. വളരെ നിരുത്തരവാദപരമായൊരു കാര്യമാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർ വലിയ JCB എല്ലാം കൊണ്ടുവന്നിട്ട് ഈ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ട് പൈപ്പിടുന്ന ഒരു പ്രവൃത്തി നടത്തുന്നത് PWD ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. ആ പരാതി അവർ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജീവകാരുണ്യ സംഘടനയായ അക്കോക്ക് കായംകുളം മണ്ഡൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ ജ്യൂസ് വിതരണത്തിന് തുടക്കമായി. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് പദ്ധതി തുടങ്ങിയത്. ഇഞ്ചി, ഏലക്ക, പൈനാപ്പിൾ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ചേരുവകൾ ചേർത്താണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. 400 വിദ്യാർത്ഥികൾക്കാണ് ജ്യൂസ് നൽകിയത്. നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ വരും ദിവസങ്ങളിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേരിലുള്ള ചിത്രപ്രതിഭ പുരസ്കാരം മാധ്യമപ്രവർത്തകനും ചിത്രകാരനുമായ TT മുനേഷിന് സമ്മാനിച്ചു. മുൻ MPയും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ ചെങ്ങറ സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത്. തൃശൂർ തൈക്കാട് അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പുരസ്കാരം. ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുക്കം നീലേശ്വരം സ്വദേശിനെ കാടൻകുരിയിൽ ലീലയ്ക്ക് റോട്ടറി ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഡോക്ടർ സേതു ശിവശങ്കർ താക്കോൽ ദാനം നിർവഹിച്ചു. കോഴിക്കോട് കട്ടിപ്പാറയിൽ 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പൊതുകുളത്തിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനത്തിന് പിന്നാലെ പൂർണ്ണമായും തകർന്നു. വേനൽക്കാവ് പ്രദേശത്ത് വാർഷിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കുളം ഉപയോഗിച്ച് തുടങ്ങും മുമ്പ് തന്നെയാണ് ചുറ്റുമതിൽ തകർന്നു വീഴുന്നത്. കുളത്തിൽ നിന്ന് വെള്ളം ഒഴുക്കാൻ കനാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ കുളം നോക്കുകുത്തിയാണ്. കട്ടിപ്പാറ പഞ്ചായത്തിലെ 5 വാർഡിൽപ്പെട്ട വേനക്കാവ് പ്രദേശത്താണ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുകുളം നിർമ്മിച്ചത്. വേനക്കാവ് പാഠശേഖരത്തോട് ചേർന്നുള്ള കുളത്തിൽ നിന്ന് പാടത്തേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പമ്പ് സ്ഥാപിച്ചിട്ടില്ല. വെള്ളം ഒഴുക്കാനുള്ള കനാലും നിർമ്മിച്ചിട്ടില്ല. ഇതിനുള്ള ഫണ്ട് ലഭ്യമല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ അവസ്ഥ ഇതാണ്. കുളത്തിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്ന നിലയിലും കുളം ഉപയോഗിച്ച് തുടങ്ങും മുൻപാണ് ചുറ്റുമതിൽ അപകടാവസ്ഥയിലായത്. ചുറ്റുമതിൽ ഏത് സമയത്തും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നിർമ്മിച്ചത്.
2020 ഒക്ടോബറിൽ കുളത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും 2023 മെയ് മാസത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് ആരും ഇതുവഴി വന്നിട്ടില്ലെന്നാണ് കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്നത്. 20 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നും വ്യക്തമാണ്. ന്യൂസ് 18 താമരശ്ശേരി. തിരുവനന്തപുരം ആറ്റിങ്ങൽ പിരപ്പൺകാട് പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം. തരിശുനിലങ്ങൾ വീണ്ടെടുത്ത 57 ഏക്കറിൽ വിതച്ച രണ്ടാം വിള നെൽകൃഷിയുടെ കൊയ്ത്ത് നാടിന് ആവേശമായി. തരിശുരഹിത പാടമാണ് ലക്ഷ്യം. രണ്ടാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. 57 ഏക്കറിലായിരുന്നു കൃഷി. പിരപ്പമൺകാട് പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ആവേശമായി. കൃഷി കൂടുതൽ ഇനങ്ങളിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് എന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം കൃഷി ഓഫീസർ ജാസ്മി നിർവഹിച്ചു. പാടശേഖര സമിതിക്കൊപ്പം നിന്ന പിരപ്പമൺകാട് പാടശേഖര സൗഹൃദ സംഘത്തിന്റെ ചടങ്ങിൽ അനുമോദനം നൽകി. മുതിർന്ന കർഷകൻ പ്രസന്നകുമാർ, വിജയൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തകർന്ന റോഡ് മൂലം ദുരിതം അനുഭവിക്കുന്ന പാലക്കാട് കൊപ്പം ചക്കുറ്റി നിവാസികൾ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുന്നു. യാത്രാ ദുരിതത്തിനൊപ്പം പൊടിശല്യവും രൂക്ഷമായതോടെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. 3 വർഷത്തോളമായി തകർന്ന റോഡിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് കൊപ്പം ചക്കുറ്റി നിവാസികൾ. 2 വർഷം മുൻപ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. 100 കണക്കിന് ആളുകളാണ് ദിവസേന ഇതുവഴി യാത്ര ചെയ്യുന്നത്. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് റോഡ് നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ച് 4 മാസം മുൻപ് റോഡ് മെറ്റലിട്ട് ലെവലിംഗ് നടത്തിയെങ്കിലും ടാറിംഗ് നടത്തി പൂർത്തീകരിച്ചില്ല. യാത്രാ ദുരിതത്തിനൊപ്പം പൊടിശല്യവും രൂക്ഷമായതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. ഭയങ്കര പ്രശ്നത്തിലാണ്. റോഡ് പണിയൊന്നും നടക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊടി പാറിയിട്ട് കുട്ടികൾക്ക് ജലദോഷം, പനി, ഇതും പൊടി 24 മണി വെള്ളം തെളിക്കലെന്നെ ഞങ്ങൾക്ക് പണി. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വേഗത്തിൽ ഞങ്ങൾക്ക് പണി നടത്തണം, അത് അത്ര പറയാനുള്ളൂ. റോഡ് നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശത്ത് സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധം അടക്കം സംഘടിപ്പിക്കും. കൊപ്പ പഞ്ചായത്തിന്റെ മെയിൻ റൂട്ടാണ്. ഈ 3 വർഷത്തിലേറെയായി ഈ റോഡ് പൊളിച്ചിട്ടിട്ട്, ഈ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡാണ് ഇത്. 2023 മെയ് 18 ഈ റോഡ് പൊളിച്ചിടുകയും 10 ദിവസം കൂടെ ടാറിംഗ് നടത്താമെന്ന ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് അവർ ഇത് കരാറെടുത്തത്. ഈ 10 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ജൂൺ 1 കാലവർഷം തുടങ്ങുകയാണ്, ഇനി കാലവർഷം കഴിഞ്ഞ് റോഡ് പണി എടുക്കുമെന്ന്. അത് കഴിഞ്ഞ് 2023 മെയ് 15 പൊളിച്ച് റോഡ് പൊളിക്കുകയും 10 ദിവസം കൂടെ ടാറിംഗ് ചെയ്യുക ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് അവർ ഇന്ന് 6-7 മാസത്തോളമായി ഈ റോഡ് പൊടിപടലങ്ങൾ പിടിച്ച് ഈ പ്രദേശത്ത് വസിക്കുന്ന കുട്ടികൾക്കടക്കം മാരക രോഗങ്ങളടക്കം പിടിപെടുന്നു. തൃത്താല കൊപ്പത്ത് നിന്നും മുളയൻകാവ് റോഡിലേക്ക് എത്തുന്ന എളുപ്പവഴി കൂടിയാണിത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാറുണ്ട്. റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. സൈബർ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കേരള ഹാക്ക് റൺ തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേർന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 50 ക്യാമ്പസുകളിലൂടെയായിരുന്നു യാത്ര. 50,000-ലധികം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പായ ടെക് ബൈ ഹാർട്ടിന്റെ നേതൃത്വത്തിലാണ് ഹാക്ക് റൺ സംഘടിപ്പിച്ചത്. ഇടുക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടയാർ പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പകൽ വീടിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്റർ MM മണി MLA ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി. കാഞ്ചിയാർ, അയ്യപ്പൻ കോവിൽ, ഉപ്പുതറ പഞ്ചായത്തുകളിലും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കുമായി ഫിറ്റ്നസ് സെന്ററുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വ്യായാമം പല നല്ല രാവിലെ തൂമ്പ എടുത്ത് കിടക്കുന്നത് നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്, ഇതുപോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അനിവാര്യമാണ്, മനുഷ്യന് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഒന്ന് കായികമായി ഒന്ന് അധ്വാനിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. ഞാനൊക്കെ പണ്ടാണെങ്കിൽ കളയും പണിയും തൂമ്പായും തോടും എല്ലാം, ഇപ്പം നമുക്ക് പ്രശ്നമാണ്.
തിരുവനന്തപുരം നിയമം ആയുർവേദ ഡിസ്പെൻസറിക്ക് NABH അംഗീകാരം. സർട്ടിഫിക്കറ്റ് വിതരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യമേഖലയിലെ മികച്ച സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ദേശീയ ഏജൻസിയാണ് NABH. മാനദണ്ഡാടിസ്ഥാനത്തിൽ ഏറ്റവും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സൗഹൃദം, രോഗി സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കും. നിയമ ആയുർവേദ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ, മേയർ ആര്യ രാജേന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രവർത്തനങ്ങൾ നടന്നത് ഇനി ഇന്നറിയാൻ. മണ്ടക്കാട് അമ്മൻ ക്ഷേത്രത്തിലെ കുംഭമാസ കൊട ഉത്സവത്തിനോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയ്ക്ക് കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പകരം April 6 പ്രവൃത്തി ദിനമായിരിക്കും. ആഷ് ക്രിയേഷൻസും സെഷെയറും സംയുക്തമായി ഈ മാസം 10 രാവിലെ 9:30 തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ആർട്ട് തെറാപ്പി ശില്പശാല നടത്തും. തിരുവനന്തപുരം കുമാരപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്ന പ്യൂണിന്റെ ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ഈ മാസം 11 രാവിലെ 11:00 കോളേജിൽ നടത്തും. വർക്കല ശിവഗിരി മതപഠനശാലയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൽ ഹ്രസ്വകാല പഠന ശിബിരം ശിവഗിരിയിൽ ഈ മാസം 10 മുതൽ 19 വരെ നടക്കും. വേദാന്തശാസ്ത്രം, ഉപനിഷത്തുകൾ എന്നിവയെ ആധാരമാക്കി ക്ലാസുകൾ നടക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഓരോ കോഓർഡിനേറ്റർമാരെ വീതം താൽക്കാലികമായി നിയമിക്കുന്നു. ഒരു മാസത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെടുക. കോട്ടയത്ത് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല സിൽക്ക് ഫെസ്റ്റിന് തുടക്കം. മേള കോട്ടയം CSI കോംപ്ലക്സിലെ ഖാദി ഗ്രാമ സൗഭാഗ്യാങ്കണത്തിൽ വെച്ച് നടക്കും. വിപണനമേള 22 മാർച്ച് തുടരും. കോട്ടയം കുറിച്ചി സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നാളെ വനിതാ ദിനാഘോഷവും പ്രമേഹ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. രാവിലെ 9 കുറിച്ചി ഔട്ട്പോസ്റ്റ് ദളിത് വിമൺ സൊസൈറ്റിയിലാണ് പരിപാടി. തിരുവനന്തപുരം മാനാട് ആയുർവേദ ആശുപത്രിയിൽ സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീകല ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ചികിത്സയിലുള്ള രോഗികൾക്ക് ചൂടുവെള്ളം ലഭ്യമാകും. നെടുമങ്ങാട് ഭാസ്കര വിലാസം വൈദ്യശാല ആയുർവേദ ആശുപത്രിക്ക് സ്പോൺസർ ചെയ്ത TV പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുത്തു. പാലക്കാട് തിരുമിറ്റക്കോട് ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി ക്വാറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി വില്ലേജിലും തിരുമിറ്റക്കോട് വില്ലേജിലുമാണ് സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി ക്വാറി നടത്തുന്നതിന് നൽകിയ അനുമതി നൽകിയതിലാണ് പ്രതിഷേധം. നമ്മുടെ ഗോറിയുടെ പ്രവർത്തനം ഇത് നേരത്തെ ഞാൻ പ്രസിഡന്റായിരുന്നപ്പോൾ അവിടെ തുടങ്ങി വെച്ച ഒരു ഗോറിയുടെ ആ പ്രവർത്തനങ്ങൾ തടയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായ നിയമത്തിൻ്റെ ബുദ്ധിമുട്ടും കുരുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഉദ്ദേശം തന്നെയാണ് അവർക്ക് വേണ്ടത്. കോടതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ എടുത്താൽ അതിലത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും മിടുക്കന്മാരാണ്. അത് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർക്കാണ് മേലോട്ട് ചീഫ് സെക്രട്ടറിയാണ്. ആ നിയമഘടന കുരുക്കിൽ എങ്ങനെ മനുഷ്യനെ പെടുത്തിയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് ലാഭം കൊയ്യാൻ കഴിയുമെന്ന് നോക്കുന്ന ഇത്തരം വൻകിടക്കാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ പോലീസും ബാധ്യസ്ഥരാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു 107 വരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മണ്ണെടുപ്പൊന്നും നടന്നതിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പറെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പരാതി ഇല്ലെന്ന് ഒപ്പിടിച്ചുകൊണ്ട് ആ ചാർജീസ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അവിടെ നിയമങ്ങളിലെ ചെറിയ ചെറിയ കുരുക്കുകൾ മനുഷ്യൻ്റെ ജീവിതത്തെ വലിയ കുരുക്കിലുമെടുത്തപ്പോൾ അവിടെ ഇത് പ്രയോഗിച്ചുകൊണ്ടാണ് ഈ വിചാരം സംബന്ധിക്കാത്തത്.
ഒരു വർഷത്തിനെതിരെയായിട്ട് ഇപ്പം നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, അതിനെതിരെ ആ പ്രദേശത്ത് രണ്ട് പഞ്ചായത്തോ രണ്ട് വാർഡോ രണ്ട് മറ്റേ താലൂക്കോ എന്നല്ല വിഷയം, ആ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിത പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയാൻ ആവശ്യമായ ഈ ഇത്തരം പ്രവൃത്തികൾ തടയുമ്പോൾ അതിനെതിരെ നിയമങ്ങളുടെ കുരുക്കുണ്ടാക്കി നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി അവസാനിപ്പിക്കണം. ഇടുക്കി മാങ്കുളത്ത് ബൈപ്പാസ് റോഡിൽ നിർമ്മിച്ച കലുങ്കുകളിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മണ്ണിട്ട് നികത്തി താൽക്കാലിക പരിഹാരം കണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കല്ലാർ മാങ്കുളം റോഡിൽ നിന്നാരംഭിച്ച് കുരങ്ങാട്ടി റോഡുമായി ചേരുന്ന ബൈപ്പാസ് വെങ്കായപ്പാറ ഉൾപ്പെടെ ആദിവാസി മേഖലകൾക്ക് ഏറെ പ്രയോജനകരമായ പാതയാണ്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിട്ട് 2 കലുങ്കുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ കലുങ്കിനോട് ചേർന്ന റോഡിൽ മണ്ണിട്ട് നികത്താത്തത് ഗതാഗതം തടസ്സപ്പെടാൻ കാരണമാണ്. കുരിശുപാറയിൽ നിന്നും പ്ലാമല വഴി മച്ചുപ്ലാവിനും അതുപോലെ തന്നെ അടിമാലിക്കും പോകാവുന്ന ഒരു എളുപ്പ വഴിയാണിത്. ഇതൊരു ബൈപ്പാസ് റോഡായിട്ട് പോലും ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ള വഴിയാണിത്. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ മുടക്കി ഇതുപോലെ തന്നെ മറ്റൊരു കലുങ്ക്, 2 കലുങ്കുകൾ ഏകദേശം 8 മാസത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുകയോ ഇതിനെ ഒരു അപ്രോച്ച് റോഡ് സാധ്യമാക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാൽനടക്കാർക്ക് പോലും ഇതിലെ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ്. അടുത്ത ഒരു 1-2 മാസത്തിനകം ഇവിടെ മഴക്കാലം വന്നാൽ ഈ കലുങ്കിൻ്റെ അടിയിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ഇതിലെ നിലവിലിപ്പോൾ നടക്കുന്ന ഈ ചെറിയ പാത, ചെറിയ ഒരു കാൽനടക്ക് ഉള്ള ഒരു വഴി, അതുപോലും വെള്ളം നിറഞ്ഞ് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ റോഡ് തുറന്നു നൽകി നാട്ടുകാർക്ക്, അതുപോലെ ഇവിടെ ആദിവാസി ട്രൈബൽ ഏരിയയാണ്, ഒരു കുടിവരവുണ്ട്, അവർക്കെല്ലാം ഈ റോഡ് ഇത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ നടക്കുന്നതിനും വണ്ടികൾ വാഹനങ്ങൾ ഇതിൽ പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇതിനിടെ ഒരു കലുങ്കിനോട് ചേർന്ന് നാട്ടുകാർ തന്നെ മണ്ണിട്ട് നികത്തി. എന്നാൽ മറ്റൊരു കലുങ്കിന്റെ അപ്രോച്ച് റോഡ് കൂടി മണ്ണിട്ട് നികത്താത്തതിൽ നാട്ടുകാർ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ വലിയ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് അപ്രോച്ച് റോഡുകൾ മണ്ണിട്ട് നികത്തി എത്രയും വേഗം യാത്രാ തടസ്സം പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 അടിമാലി. കണ്ണൂർ തളിപ്പറമ്പ് തൃശ്ശംപരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. ഉത്സവാരംഭത്തിന് സാക്ഷ്യം വഹിക്കാനും ക്ഷേത്ര ദർശനത്തിനുമായി ആയിരക്കണക്കിന് ഭക്തരെത്തി. മഴൂരിൽ നിന്നും ബാലരാമ വിഗ്രഹവും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് എത്തുന്ന ചടങ്ങും നടന്നു. എല്ലാ ദിവസവും പൂക്കൊത്തു നടയിൽ ശ്രീകൃഷ്ണ ബാലരാമ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിടമ്പ് നൃത്തവും നടക്കും. ഈ മാസം 20-ന് കൂടിപ്പിരിയലോടുകൂടി ഉത്സവം സമാപിക്കും. നാവികസേനയുടെ കരുത്തായി ഇനി MH-60 റോമിയോ ഹെലികോപ്റ്ററുകളും ഉണ്ടാകും. ആഴക്കടലിലെ അന്തർവാഹികളെ വരെ കണ്ടെത്തി നശിപ്പിക്കാൻ കരുത്തുള്ളതാണ് ഈ അത്യാധുനിക ഹെലികോപ്റ്ററുകൾ. INS ഗരുഡയിൽ അണിനിരക്കുന്ന പുതിയ താരങ്ങളെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് സ്വീകരിച്ചത്. ഈ റിപ്പോർട്ടുകൂടി സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയിൽ ഇന്ത്യ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന 24 MH-60 റോമിയോ ഹെലികോപ്റ്ററുകളിൽ 6 എണ്ണമാണ് ഇപ്പോൾ എത്തിയത്. കൊച്ചി INS ഗരുഡയിൽ ആരംഭിച്ച സ്ക്വാഡ്രൺ INS-334 എന്നാകും അറിയപ്പെടുക. അന്തർവാഹിനി പ്രതിരോധ യുദ്ധത്തിന് പുറമെ വിവിധ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാനാകും. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി ആർ ഹരികുമാർ പുതിയ സ്ക്വാഡ്രന്റെ കമ്മീഷനിങ് നിർവഹിച്ചു. So with their cutting edge sensors and multi-mission capabilities, the MH-60R will augment our maritime surveillance and anti-submarine warfare capabilities. In addition to flying a multitude of naval operations, these Seahawks can also undertake humanitarian missions such as search and rescue and disaster relief. അത്യാധുനിക റഡാറിന്റെയും സെൻസറുകളുടെയും സഹായത്തോടെ കടലിനടിയിലുള്ള അന്തർവാഹിനികളുടെ സ്ഥാനം നിർണയിച്ച് ആക്രമിക്കാൻ സാധിക്കുന്നതാണ് MH-60 ഹെലികോപ്റ്ററുകൾ. മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതിലെ കരുത്തും ഇവയുടെ പ്രത്യേകതയാണ്.
ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ ഈ ഹെലികോപ്റ്ററുകൾ നേരത്തെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിലും പരീക്ഷണം നടത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഇരണ്ടായിരത്തി 30